മന്ത്രി കെ ടി ജലീലിനെതിരെ അതിര് കടന്ന് പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മന്ത്രിയുടെ വാഹനം അപായപ്പെടുത്തുന്നതിൽ വരെ എത്തി പ്രതിഷേധം എന്ന സാഹചര്യത്തിൽ മന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസതിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നും തലസ്ഥാനത്ത് പ്രതിഷേധത്തിൽ അയവ് വരുത്തേണ്ട എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഇതിൻ്റെ വിശദവിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി നമ്മളോടൊപ്പം ഇപ്പോൾ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ ഷീജ ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എൻ പി സി. ഷീജ, മന്ത്രി ജലീൽ രാജിവെക്കണം എന്ന ആവശ്യം മുൻനിർത്തി പ്രതിപക്ഷം സമരത്തിലാണ്. സമരം പലപ്പോഴും അതിരുവിട്ടു പോകുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. തലസ്ഥാന നഗരത്തിൽ മന്ത്രി തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് സമരത്തിൻ്റെ സ്വഭാവം എന്താണ്? പ്രതിപക്ഷ ചേരികളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഷീജ സമാഹരിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? എൻ പി സി, തീർച്ചയായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുമിച്ച് തന്നെ, അത് ബി ജെ പിയും യു ഡി എഫും ഒരുമിച്ച് തന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. അവരുടെ തമ്മിലുള്ള ഒരു ഐക്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പ്രതിഷേധത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രതിഷേധം വലിയ തോതിൽ അതിര് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യേ മന്ത്രി കെ ടി ജലീലിൻ്റെ വാഹനം കൊല്ലം പാരിപ്പള്ളിയിൽ വെച്ച് മറ്റൊരു വാഹനം കുറുകയിട്ട് അപായപ്പെടുത്താൻ വരെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷവും പ്രതിഷേധങ്ങൾക്കിടെ തന്നെയാണ് മന്ത്രിയുടെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലുണ്ട്. ഏതായാലും ഇന്ന് ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തുക, ഇതാണ് നിലവിലിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് രാവിലെ 10 മണിയോടുകൂടി തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രതിഷേധ മാർച്ചുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും പ്രതിഷേധ മാർച്ചുകളാണ് ഇന്നിപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് മന്ത്രിയുടെ രാജി വരെ പ്രതിഷേധം തുടരുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കാര്യങ്ങൾ എല്ലാം തന്നെ മന്ത്രി നേരിട്ട് അദ്ദേഹം വിശദീകരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് പറയേണ്ടതെല്ലാം പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിരുന്നു. ചിലരുടെ ചില തെറ്റിദ്ധാരണകളുണ്ട്, അവർ അറിയാതെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കില്ല എന്നുള്ളത്, അതാണ് താൻ ഇഡിക്ക് മുന്നിലെത്തി കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിവരങ്ങൾ ആരായുക മാത്രമാണ് ഇ ഡി ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള ചോദ്യം ചെയ്യലോ ആ രീതിയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയതും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അത് തുടരുക എന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രതിഷേധങ്ങളെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് കൃത്യമായി അവർ ഈ പ്രതിഷേധക്കാരോടും ആവശ്യപ്പെടുന്നത് ഒന്നാണ്, നിങ്ങൾ പ്രതിഷേധിക്കൂ, ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്, പക്ഷേ ഇതിൽ കോവിഡ് മാനദണ്ഡം പാലിക്കണം. അല്ലാത്ത പക്ഷം തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ദിനം പ്രതി 500 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ കോവിഡ് കണക്കുകൾ അത് ഇരട്ടിയാക്കും എന്നുള്ള മുന്നറിയിപ്പ് നിരവധി തവണ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാൻ പ്രതിഷേധക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കാണേണ്ടത്. അതുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നതും. എൻ പി സി. ഷീജ, ഇപ്പോൾ 2 ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ന് തലസ്ഥാനത്ത് അതൊരു പ്രവൃത്തി ദിവസമാണ്. കോവിഡ് കാല ഭീതിയും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്, പലതരം കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നുണ്ട്. ഏത് തെരുവിൽ എവിടെയൊക്കെയാണ് ഈ സമരങ്ങൾ അരങ്ങേറുക? ഏതൊക്കെ വഴികളിലൂടെ പോകുമ്പോഴാണ് ആളുകൾ സൂക്ഷിക്കേണ്ടത്? എന്തൊക്കെ തരത്തിലുള്ള, ഏതൊക്കെ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകാൻ ഇടയുള്ളത്? ഷീജ, എൻ പി സി, ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന്, മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്തിറങ്ങുകയാണെങ്കിൽ അവിടെ പ്രതിഷേധം ഉയർത്തുക, അല്ലെങ്കിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം മസ്കറ്റ് ഹോട്ടലിന് സമീപത്തായിട്ടാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് അവിടെ. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള സുരക്ഷ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ബാരിക്കേഡുകൾ വെച്ച് ഇതിനോടകം തന്നെ ആ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ പി എം ജിയിലൂടെ പോകുന്നവർക്ക് ഇത്തരത്തിൽ ഇവരുടെ പ്രതിഷേധം കാരണം രാവിലെ മുതൽ അവരുടെ യാത്ര ബുദ്ധിമുട്ട് അനുഭവം
In the Tinglachiana, Evu, Pravarti divasamana, Protegichum, Covid in day, your Sahaji, Nelanilkun, the Pachatel, Elavarim, Adinde, Mungaridel, Swigirishundana, Joliki Pogenda, Joliki, Erangona, Uru, Sahajirim, Idil, Elavarade, Pravarti divasamana, Pakshe, Pradeshata, PMG, Mekhalil, Muscatna Sami Batai, Vadiadodil, Yatra Kitadasam, Undagum, in the Daniani, Pradeshadam, Arvichirinal, Anamuka Parayan Sadikiga, Matun the Secretary in Munvashamana, Namkarian Kaina Kurch, the Vasangalite and Secretary in Munvasham. Yudakalavaka in Lure Prakabram, other Idil than Narapaku and a Pradipaksha particle, Adilude Yatra, other Veliado Budimutagan or Sahajerim, Nelevel Kiringal Shanta Managal Pulum, Pathamanikishamani, Pradeshangal Okat and RMB Kinada, other Gundam, Pathamanikisham, Secretary Munvashatum, Idil, Yatra Klesham, General and Popedum in the Niana Mukipol, Paran Sadik again, PC. Tija Idil Matur Kari Mulad. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങേറിയ ഈ സമരങ്ങൾ ചിലപ്പോഴെങ്കിലും പരിധി വിടുന്ന നില ഉണ്ടായിരുന്നു ഏതൊരു സമരവും അനുവർത്തിക്കേണ്ട നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സമര രീതി പ്രതീകാത്മകമായി പ്രതിഷേധിക്കുന്നതിനു പകരം അതിക്രമത്തിലേക്ക് പോകുന്ന ഒരു നില ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അത് നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് സ്വാഭാവികമാണ് മാത്രമല്ല തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് തിരഞ്ഞെടുപ്പുകളുടെ ഒരു വർഷത്തിലേക്ക് അതൊക്കെ മാറ്റി വെക്കുമോ എന്നത് മറ്റൊരു കാര്യം നമ്മൾ പ്രവേശിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയമായ വീറും വാശിയും ഒക്കെ കൂടും ഈ സാഹചര്യത്തിൽ അണികളെ നിയന്ത്രിക്കുന്ന ഒരു ചുമതല നേതാക്കൾ പ്രതിപക്ഷ ചേരികളുടെ നേതാക്കൾ ഏറ്റെടുത്തിട്ടുണ്ടോ സമരം നിയന്ത്രിതമായ രീതിയിൽ നടക്കും എന്ന കാര്യത്തിൽ അവർ എന്തെങ്കിലും ഉറപ്പ് നമുക്ക് തരുന്നുണ്ടോ അണികൾക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്താണ് അതേക്കുറിച്ച് സമാഹരിച്ചിരിക്കുന്ന വിവരങ്ങൾ ഷീജ In which the Ilum Atheratil Urinar Desho, Nedakal, Anigalka, Nalgi, Tilla, Nula, the Niana, E. Karinja, the Vasangal, Namalkanda Pradeshatil in the Manslakanadam, Oro, Manikurgal, Undagana Pradeshangal in the Namuk, Victor Magadam Karnam, E. Tretilula Pradeshangalka, Covid in the Manadandam, Purnamayim, Linguchuda, Narthana Pradeshangalka, Nedrutu Nalgana, the Adin Utravalta Peta, Nedakal Kudiana, Adil Kaya, Adi the Vasandana Secretary, Lake of Pradesh, the March and Arakumbol, Ivetiruvan and the Vrita Sahajer, Michavariganagil, Secretary Nimunil, March. Urukatil, Bishabrina, the Mele, the Niana, Auru, a youth congress and march in Nedrutunal Gitunda, Irena, the Kuta Tode, Elavari Metanupo, Avade, a secretary to Munil, Velia Pradeshia, the Norolam, where Anijer and the Wonder Pradeshia, the Narthanu, Police Nere, Adikram Narthanu, Idil, Iteratil, a COVID in the Manadangal Purnamayim, Lengichundum, Pradeshia, the Tende, Ella, Simagal, Lengichundamula, Idil, Pradeshia, the Nalka, Nedrutunal, the Veratil, Utrava, the Peta, Urujena Pradeshia, Nedrutil, Tania, and the Idil, Pradeshia, the Nalana. Adalipol, Pratipaksha, Neda Vagate, Alengil, BJP of Hagat, and then the BJP of Samstana, the Akshnagate, Arim, Itavana, Atheratil, Tanga, Kritiva, Idil, Covid, Manadan, Palicharim, Pradisha, the Narthanam, Atheratil, Uri, Prakabano, Narthi, Tila, Atheratil, Uri, Nardeshum, Anigal, Nalgi, Tila, Inula, the Nyan, Vecta Maganada, Pradisha, the Kudel, Kadapika, Inula, Nardesh, Matraman, and Gitola, the Pol, NPC, Sujibicha, the Polatane, Uru, Terrinja Pinda, Katatalek, Namal Katakana, Uri Sahajirivana, Adunda, the Nesarkar, Nedre Kudel, പ്രതിഷേധങ്ങൾ കൊണ്ടുവരിക ഇതിലൂടെ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതിനുമേൽ മംഗലേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക ഇതുതന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അതുമായി അണികൾ പ്രവർത്തകർ അതിന്റെ നേതാക്കൾ ഒക്കെ മുന്നോട്ട് പോകുന്നത് എൻപിസി ഷീജ ഇനിയൊരു കാര്യം പറയാനുള്ളത് ഷീജ തന്നെയാണോ ഇതിന്റെ ഈ സമരരംഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സംഘത്തിൽ ഷീജ തന്നെയാണോ ഉള്ളത് വേറെ ആരൊക്കെ ഉണ്ട് Morning duty, Nyandaniana, Apol, Ravali, Puridal, Pradeshangal, and the Gilmundau Yanagil, Sobhavanga, Nyantana, the Nadin, Pogan, Divinum, Tudana, Namade, in the poll duty, a matter reporter Mark Kuda, the number bureau chief, KG, the Nagar, Adodapum, the name, matter reporter Maretla, Google, Rinwanga, Nirvadiba, number reporter Maranda, our goody at the Ganagil, number Elavim, the Atharthula, Pradesh, the Samarangal, Reportishi, and Pogana, the Irkim, Medalum, in the poll, morning duty, Nyanana, the only Puridal, Pradeshangal, Petanundau Yanagil, Nyandani, Irkim Boga, NPC. Tija, Sutijum Kandum, Oka, reporter Cheyan Kariate, Anashasia Maya, Anishtakaramaya, Unu Sambavika, reporting Nadata Namaka Kariate, Iduvera Samaram, Chalarangalaka Chitri, Rikim, Adhima Provater, Kanere, Kitri in the Pramanagal, Palasamaratilum Undagar and Isamaram Iduvere, Atharatileke,
എത്തിയിട്ടില്ല. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും കൃത്യമായി എന്ത് സമരരംഗത്ത് നടക്കുന്നു എന്ന് തത്സമയം തന്നെ പിന്നീടും ഒക്കെ ആയിട്ട് ജനങ്ങളെ നമുക്ക് നേരിട്ട് കാണിക്കാൻ ആവട്ടെ. അത് ആ നിങ്ങളുടെ വാർത്തകൾ ഒരു സന്ദേശത്തിൻ്റെ രൂപത്തിൽ തന്നെ ഇന്ന് കേരള ജനത മലയാളികൾ കാണാൻ ഇടവരട്ടെ. അതിനുവേണ്ടി തിരുവനന്തപുരം ബ്യൂറോ ഷീജ അടക്കമുള്ള റിപ്പോർട്ടർമാർ തയ്യാറെടുക്കുക. പിന്നെ കാണാം ഷീജ.